നമസ്കാരം രാജ്യത്തെ കോവിഡ് ബാധിതരുടെ കണക്കുകൾ പിടിവിട്ട നിലയിലാണ് രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് ലക്ഷത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് രാജ്യത്ത് കോവിഡ് കേസുകൾ പത്ത് ദിവസത്തിനിടെ ഇരട്ടിയിലധികമായിരിക്കുകയാണ് ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം പതിനാല് ലക്ഷത്തി എഴുപത്തി എണ്ണൂറ്റി എഴുപത്തി വരും ദിവസങ്ങളിൽ കോവിഡ് കണക്കുകൾ മൂന്നു ലക്ഷത്തിലേക്ക് എത്തുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം പത്ത് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം വീണ്ടും ലക്ഷം കടന്നത് യു എസിൽ മാത്രമാണ് പ്രതിദിനം രണ്ടു ലക്ഷം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ലക്ഷം കേസുകൾ റിപ്പോർട്ട് ചെയ്ത ശേഷം ഇരുപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് അവിടെ രണ്ടു ലക്ഷം കേസുകൾ എത്തിയത് ഒക്ടോബർ മുപ്പതിന് പ്രതിദിന കേസുകളുടെ എണ്ണം ലക്ഷം കടന്ന യു എസിൽ അത് രണ്ടു ലക്ഷമായത് നവംബർ ഇരുപതിനായിരുന്നു വേൾഡോമീറ്റർ വെബ്സൈറ്റിലെ കണക്കുകൾ പ്രകാരം ജനുവരി എട്ടാം തീയതി യു എസിൽ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചായിരുന്നു കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെ രാജ്യത്ത് മരണസംഖ്യ ആയിരം കവിഞ്ഞു ആയിരത്തി മുപ്പത്തി മരണങ്ങളാണ് ബുധനാഴ്ച രേഖപ്പെടുത്തിയത് ഒക്ടോബർ രണ്ടിന് ശേഷം രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന മരണനിരക്കാണിത് മഹാരാഷ്ട്രയ്ക്ക് പിന്നാലെ ഉത്തർപ്രദേശിലും കോവിഡ് പിടിവെട്ട് കുതിക്കുകയാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് പുതിയ കേസുകളാണ് യു പി റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിൽ അമ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അതേസമയം രാജ്യത്ത് കോവിഡിന്റെ രണ്ടാം തരംഗം മെയ് അവസാനം വരെ തുടരാമെന്നും പുതിയ പ്രതിദിന കേസുകളുടെ എണ്ണം ഏകദേശം മൂന്ന് ലക്ഷമായി ഉയരുമെന്നും പ്രമുഖ വൈറോളജിസ്റ്റ് ഡോക്ടർ ഷാഹിദ് ഷെമീൽ വ്യക്തമാക്കി സജീവമായ കേസുകളിലെ വർധനവ് പ്രതിദിനം ം വരും അത് വളരെ ഉയർന്ന വർധനമാണ് ഈ നിരക്ക് തുടരുകയാണെങ്കിൽ പ്രതിദിനം ഏകദേശം മൂന്ന് ലക്ഷം കേസുകൾ ഉണ്ടായേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടാം തരംഗം എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്നതാണ് പക്ഷേ അവ മാരകമാണെന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ വാക്സിൻ ക്ഷാമം ഉണ്ടാകുമെന്ന ആശങ്ക അദ്ദേഹം നിരസിച്ചു സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്രതിമാസം അൻപത് അറുപത് ദശലക്ഷം ഡോസുകൾ ഉൽപാദിപ്പിക്കാൻ കഴിയും ഭാരത് ബയോടെക്കിന് പ്രതിമാസം ഇരുപത് മുപ്പത് ദശലക്ഷം ഡോസുകൾ ഉൽപാദിപ്പിക്കാൻ കഴിയും രേഖകൾ പരിശോധിച്ചാൽ രണ്ട് കമ്പനികളും ഇതുവരെ ഏകദേശം മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് ദശലക്ഷം ഡോസ് വാക്സിൻ ഉൽപ്പാദിപ്പിച്ചു അതിൽ നൂറ്റി ഇരുപത് ദശലക്ഷം ഡോസുകൾ ഇന്ത്യയിൽ ഉപയോഗിച്ചു ഏകദേശം അറുപത്തഞ്ച് ദശലക്ഷം ഡോസുകൾ കയറ്റുമതി ചെയ്തു രാജ്യത്ത് നൂറ് ദശലക്ഷം ഡോസുകളുണ്ട് അതിനാൽ വാക്സിന് ഒരു കുറവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളിൽ രണ്ടായിരത്തി അവസാനത്തോടെ കോവിഡ് അവസാനിക്കുമെന്നും ഏഷ്യയിലും മറ്റ് ചില രാജ്യങ്ങളിലും രണ്ടായിരത്തി വരെ നീണ്ടു നിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു